ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. ഈ നല്ല സുദിനം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിപ്പാൻ, ഒപ്പം നിങ്ങൾക്കുള്ള ദൈവിക ആലോചന രാവിലെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളിലേക്ക് പകരുവാൻ പരിശുദ്ധ ദൈവം എനിക്കൊരിക്കൽ കൂടി അവസരം തന്നതിനായി കർത്താവിൻ്റെ തിരുമുമ്പാകെ ഇരുന്നു കൊണ്ട് ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിച്ചതോർത്ത് കർത്താവിനെ ഒരിക്കൽ കൂടി വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്നൊരു കർത്തൃദിവസം കൂടിയാണല്ലോ ഞായറാഴ്ച. ദൈവത്തിൻ്റെ തിരുമുമ്പാകെ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ കർത്താവ് എന്നോട് എന്തു പറയും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ദൈവാത്മാവ് സംസാരിക്കട്ടെ, പ്രതീക്ഷയോടെ ഇരിക്കുന്നവരെ ലജ്ജിപ്പിക്കാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ വചന ധ്യാനത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. തിരുവെഴുത്തിൽ നിന്ന് ഒരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതും യെശയ്യാ പ്രവചനത്തിൽ നിന്ന്. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 64-ാം അധ്യായം 8-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനും ആകുന്നു, ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ. യെശയ്യാ പ്രവചനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. ബൈബിളിലെ ബൈബിൾ എന്നാണ് യെശയ്യാ പ്രവചനത്തെ പൊതുവിൽ വേദശാസ്ത്രിമാർ വിളിക്കുക. ബൈബിളിന് 66 പുസ്തകങ്ങളുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിനും 66 അധ്യായങ്ങളാണുള്ളത്. ഓരോ ഭാഗത്തും വേദപുസ്തകത്തിൻ്റേതായിരിക്കുന്ന തനിമ നിലനിർത്തിക്കൊണ്ട് യെശയ്യാ പ്രവചനം വേദപുസ്തകത്തിലെ തന്നെ ഒരു മഹാമേരു പോലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കൈവരിക്കുന്നു. നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒട്ടനവധി പ്രവചനങ്ങൾ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. മാത്രമല്ല, വേദപുസ്തകത്തിൻ്റെ പാറ്റേൺ പോലെ തന്നെ യെശയ്യാ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയും ഒപ്പം അവർക്കുള്ള നിത്യതയും പുതിയ ആകാശവും പുതിയ ഭൂമിയെല്ലാം പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് അതിനെ പ്രവാചക ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ യെശയ്യാ പ്രവചനം അവസാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ 64-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ചരിത്രം അവസാനിക്കുന്ന, അല്ലെങ്കിൽ പ്രവചന സൂക്തങ്ങൾ അവസാനിക്കാൻ ഇനി 1-ോ 2-ോ അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ഏറെ പ്രതീക്ഷ മനുഷ്യവർഗത്തിന് കൊടുത്തുകൊണ്ട് യെശയ്യാ പ്രവാചകൻ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് കുത്തിട്ട് അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആ ഭാഗത്തു നിന്നാണ് ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. പശ്ചാത്തലങ്ങളൊക്കെ വിട്ടിട്ട് ഈ വാക്യത്തിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. തത്വത്തിൽ ഈ 8-ാം വാക്യം വായിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, എങ്കിലോ യഹോവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് ആരംഭിക്കുന്നത് കേട്ടോ. ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ പറയാം. എങ്കിലോ യഹോവേ എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? സാധ്യതയുടെ വഴി, പ്രതീക്ഷയുടെ വഴിയാണ് അവിടെ കാണുന്നത്. പ്രതീക്ഷയ്ക്ക് വകയുള്ളവരാണ് മനുഷ്യരെന്ന് വേദപുസ്തകം അനേക പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു. മനുഷ്യൻ ഇന്നും എന്തെല്ലാം കഷ്ടത്തിൽ കൂടി കടന്നുപോയാലും, എത്ര തീവ്രമായ പ്രതികൂലങ്ങൾ താണ്ടേണ്ടി വന്നാലും, എന്തെല്ലാം ഞെരുക്കങ്ങളെ തരണം ചെയ്യേണ്ടി വന്നാലും, തിരുവെഴുത്ത് നമുക്ക് തരുന്ന സൂചന, ദൈവവചനം നമുക്ക് തരുന്ന ഉറപ്പ്, എത്ര അന്ധകാര ശക്തികൾ നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി കരിമ്പടക്കെട്ടുകൾ കൊണ്ട് നമ്മളെ ചുറ്റിവരിഞ്ഞാലും, നമ്മളെ തകർത്ത് കളയാൻ, ശരിക്കും ഇല്ലാതാക്കി കളയാൻ വേണ്ടി ഏതൊക്കെ വിധത്തിലെ ദുഷ്ടൻ്റെ തന്ത്രങ്ങൾ നമ്മുടെ മേൽ കെട്ടിവെച്ചാലും, വേദപുസ്തകം നമ്മോട് പറയുന്നു, മനുഷ്യനാണോ, മൂക്കിൽ ശ്വാസമുണ്ടോ, ചിന്തിക്കാനുള്ള കഴിവുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവസാനത്തെ നിമിഷം പോലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കുരിശിലെ കളനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ കോടതിയായ കോടതിയിലെല്ലാം കേസ് കിടക്കുന്നുണ്ടായിരിക്കാം. മോഷണം, പിടിച്ചുപറി, കൊള്ളത്തനം, രാജ്യദ്രോഹം തുടങ്ങിയ ഒട്ടനവധി കുറ്റങ്ങൾ ചെയ്ത ആളുകളെയാണ് ക്രൂശീകരണത്തിന് വേണ്ടി വിധിക്കപ്പെടുന്നത്. നീചനും അതിക്രൂരനുമായിരിക്കുന്ന കുറ്റവാളി, അങ്ങനെയായിരിക്കാം അദ്ദേഹമെന്ന് വിചാരിക്കാം. അവസാനത്തെ നിമിഷത്തിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. യേശുവിനെ തിരിച്ചറിഞ്ഞു. ക്രൂശേ കിടന്നുകൊണ്ടാണെങ്കിലും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു. ക്രിസ്തു ആരാണ്, ക്രിസ്തു എന്തിനാണ് മരിക്കുന്നത് എന്നതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് കൂടപ്പുറപ്പുകളെ നിത്യതയെ അവകാശമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എൻ്റെ വായിൽ ആ വാക്ക് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യനെപ്പോലെ പ്രതീക്ഷയുള്ളൊരു സൃഷ്ടി ലോകത്തിൽ വേറൊന്നുമില്ല.
വളരെ പ്രതീക്ഷയുണ്ട്. ഇവിടെ എങ്കിലോ യഹോവേ എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. മൂന്ന് കാര്യങ്ങൾ, എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവാകുന്നു ഒന്നാമത്തെ കാര്യം, രണ്ട് ഞങ്ങൾ കളിമണ്ണും നീ മെനയുന്നവനുമാകുന്നു ഇത് രണ്ടാമത്തെ കാര്യം, മൂന്ന് ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ. മൂന്ന് കാര്യങ്ങളിലൂടെ പ്രതീക്ഷയുടെ ചുരുള് നിവരുകയാണ്. ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾ ഇന്ന് തീർന്നു എന്ന് പറഞ്ഞിരിക്കുകയായിരിക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് ഒരടി നടക്കാൻ, ഒരു കാല് വയ്ക്കാൻ ഇനി യാതൊരു സാധ്യതയും കാണുകയല്ല. എല്ലാ വഴികളും അടഞ്ഞ്, എല്ലാ സ്ഥിതികളും ബന്ധിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിലിരിക്കുമ്പോഴും നിങ്ങൾ ഈ വാക്കൊന്ന് ചിന്തിക്കണം. നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥിരപ്പെടുമോ? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണോ? നിങ്ങളുടെ കയ്യിലിരുന്ന് മുഴുവൻ നഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഇതൊന്നുമല്ല വിഷയം. വിഷയം എന്താണെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് വാക്യത്തെ വീണ്ടും കൂട്ടുപിടിക്കുക. മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ യെശയ്യാവിൻ്റെ അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വരുമ്പോഴല്ലേ ആ ദീർഘദർശിയുടെ സ്തോത്രം നമ്മളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹപ്രദർശനം ദൈവം ഈ യെശയ്യാവിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അന്നത്തെ പ്രതീക്ഷയ്ക്ക് വകവെച്ചത്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്നും കൂടി അറിഞ്ഞെങ്കിലേ നമുക്ക് ഈ വാക്യത്തിൻ്റെ ആഴം പിടികിട്ടുള്ളൂ. അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മുതൽ ഇങ്ങോട്ട് വായിച്ചു വരണം. അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ചോദിച്ചെന്നും ഇട്ടുകൊണ്ടാണ് ഈ സ്തോത്രം പ്രവാചകൻ ഒരു കൂട്ടം ജനതയുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് ഈ ചോദ്യം ആവർത്തിക്കുന്നത്. യെശയ്യാവ് ഇപ്പോൾ യെശയ്യാവിൻ്റെ ശബ്ദം ഉപയോഗിക്കുന്നത്, യെശയ്യാവിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് തകർന്നടിഞ്ഞു കിടക്കുന്ന, ദൈവം പോലും കൈവിട്ടു എന്ന് പറഞ്ഞു കിടക്കുന്ന, പ്രതീക്ഷകൾ മങ്ങിക്കിടക്കുന്ന, എന്ത് ചെയ്താലും വേര് പിടിക്കാത്ത നിലവാരത്തിൽ ഒതുങ്ങിക്കൂടിക്കിടക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നിരാശാജനകമായിരിക്കുന്ന പ്രതീക്ഷയറ്റ ആ ഭാഗത്തു നിന്ന് ഉരുത്തിരിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താണ് ക്വസ്റ്റ്യൻ? അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? സ്തോത്രം. ഏത് വിഷയത്തിലുമാകട്ടെ ഈ ചോദ്യം പലപ്പോഴും മനുഷ്യൻ തന്നെത്താൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി എനിക്ക് രക്ഷയുണ്ടോ? ഇനി ഞങ്ങൾക്കൊരു രക്ഷയുണ്ടോ? പരീക്ഷയ്ക്ക് തോറ്റു, പ്രായം കഴിഞ്ഞു. സ്തോത്രം. സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ വകയുണ്ടായിരിക്കും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സ്തോത്രം. നമുക്കിവിടെ സർക്കാർ ജോലി കിട്ടാൻ, നമുക്ക് വിദേശ വിസ കിട്ടാൻ, ഇനി ഒരിക്കൽ കൂടി വിസ റിന്യൂ ചെയ്യാൻ, സ്തോത്രം, നമുക്കൊരു പ്രൊമോഷൻ കിട്ടാൻ, നമുക്കൊരു ലോൺ കിട്ടാൻ, ഇതിനൊക്കെ അതിൻ്റേതായിരിക്കുന്ന പ്രായം, പക്വത, അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ള രേഖകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിരിക്കുന്ന അറിവുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കൂ ദൈവമക്കളെ. സ്തോത്രം. ഇവിടെ പറയുന്ന വാക്ക് ഞങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന് പറഞ്ഞാൽ ഇനി ഒരു സാധ്യതയ്ക്കും വകയില്ല, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. സമയം കഴിഞ്ഞു പോയി. ഡോക്ടർ ശ്രോത്ര ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു, അയ്യോ സമയം കഴിഞ്ഞു, ഇത് നാലാമത്തെ സ്റ്റേജാണ് ക്യാൻസറിൻ്റെ. അല്ലെങ്കിൽ സ്തോത്രം, അപകടം നടന്ന് വാരിക്കൂട്ടി കൊണ്ടു ചെല്ലുമ്പോൾ പറയുകയാണ്, അല്പം കൂടി നേരത്തെ ആയിരുന്നെങ്കിൽ ചെയ്യായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയ്ക്ക് വകയില്ല, രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് അവർ പറയുമ്പോൾ ഇവിടെ ഒരു ചോദ്യചിഹ്നം ഉയർന്നു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് രക്ഷയുണ്ടോ? അങ്ങനെയല്ലേ ചോദിച്ചത്? അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? കുറച്ച് നാളായി, കുറച്ച് ദിവസമായി, ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാനസിക സമ്മർദ്ദം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക നഷ്ടം, എല്ലാവരും ശത്രുക്കളെപ്പോലെ പെരുമാറുന്നു, ഇങ്ങനെയുള്ള പ്രയാസ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങൾക്കിനി രക്ഷയുണ്ടാകുമോ? ഞങ്ങളെല്ലാവരും കൈവിട്ടു, ഞങ്ങളുടെ കുടുംബജീവിതത്തെ ആടി ഉലയ്ക്കുന്ന പ്രശ്നങ്ങൾ വന്ന് കയറിയിരിക്കുക, കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല, ഞങ്ങൾ കടത്തിൻ്റെ മേൽ കടമായി, പലിശയുടെ മേൽ പലിശയായി, ഇനി രക്ഷയില്ല, സഹായിപ്പാൻ ആരുമില്ല, കൈനീട്ടാൻ ആരുടെ മുമ്പിലും ഇനി ഇല്ല, അതുപോലെ പഴുതടഞ്ഞിരിക്കുന്നു. ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് ഒരു കൂട്ടം ജനതത്. ഇന്ന് 10,000-ൽ കണക്കിന് മുകളിലുള്ള ആളുകൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഈ ചോദ്യം ആവർത്തിച്ചെൻ്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മുമ്പിലേക്ക് ശരംകണക്കെ തൊടുത്തു വിടുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം, മൂക്കറ്റം വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങുന്നത് പോലെ നിൽക്കുന്ന എനിക്കിനി രക്ഷയുണ്ടാകുമോ? എനിക്കിനി ഒരു സാധ്യതയുണ്ടാകുമോ? പണ്ട് അബ്രഹാം ചോദിച്ചതുപോലെ, സാറയെ നോക്കി ചോദിച്ചതുപോലെ, ഇനി ഞങ്ങൾക്ക് ശ്രോത്രം ഇതിന് സാധ്യതയുണ്ടാകുമോ എന്ന് ചോദിക്കുന്ന ഒരു വല്ലാത്ത ചോദ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. മാത്രമല്ല, താഴേക്ക് വായിക്കുമ്പോഴൊക്കെ കാണുന്നത് ഞങ്ങളൊക്കെ അശുദ്ധരായി തീർന്നു, ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെ കറവരുണ്ട തുണി പോലെയായി തീർന്നു, ഞങ്ങളൊക്കെ ഇല പോലെ വാടിപ്പോവുകയാണ്. സ്തോത്രം. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റ് പോലെ പറപ്പിച്ചു കളഞ്ഞു. സ്തോത്രം. നോക്കണേ, ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഒന്ന്
ദൈവത്തെ മുറുകെ പിടിക്കാൻ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുന്നവൻ ഞങ്ങളുടെ കൂടെ ഇല്ല. എല്ലാവരും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നവരാണ്. ആകെപ്പാടെ മൊത്തത്തിൽ വെച്ച് നോക്കിയാൽ ഞങ്ങളുടെ പ്രവൃത്തിയും ഞങ്ങളുടെ ചെയ്തികളും ഞങ്ങളുടെ സാധ്യതകളുമെല്ലാം ദൈവത്തെ കോപിപ്പിച്ചതും യാതൊരു സാധ്യതയില്ലാത്തതുമാണ്. അതുകൊണ്ട് വീണ്ടും ചോദ്യം മുകളിൽ തലയ്ക്ക് മീതെ വാള് പോലെ നിൽക്കുന്നു. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഈ ചോദ്യമാണ്. ശാന്തമായി പറയട്ടെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഇന്ന് വലിയ പ്രശ്നം കാണിയല്ല, നാളെ ഏതെങ്കിലും ഒരു കൊച്ചു കാര്യത്തിന് മുമ്പിൽ ഈ ചോദ്യമായി നമ്മൾ നിൽക്കേണ്ടി വരും. ഇനി ഞങ്ങൾ രക്ഷപ്പെടുമോ പാസ്റ്ററെ? ഇനി പ്രാർത്ഥിച്ചാൽ ഫലിക്കുമോ? ഇനി എൻ്റെ കൊച്ചൻ മടങ്ങി വരുമോ? ഇനി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അനുവാദം ഉണ്ടാവുമോ? എല്ലാം പോയില്ലേ? ഇനി നാണക്കേടായില്ലേ? ഇനി ആരെങ്കിലും ഞങ്ങളെ കൈക്കൊള്ളുമോ എന്നുള്ള ചോദ്യം, ഇനി ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ എന്ന ചോദ്യം അരിവാള് പോലെ തലയ്ക്ക് വീതം നിൽക്കുമ്പോൾ അതിൻ്റെ മറുപടി എട്ടാം വാക്യത്തിൽ പറയുക. പ്രതീക്ഷ. രക്ഷയുണ്ടാകുമോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഒരു വൈദ്യരല്ല പറയേണ്ടത്, അതൊരു വൈദികനുമല്ല ചിലപ്പോൾ പറയേണ്ടത്, അതൊരു വാദ്യാരുമല്ല പറയേണ്ടത്, ഒരു വിദ്വാനുമല്ല പറയേണ്ടത്, പിന്നെ ആരാ പറയേണ്ടതെന്ന് അറിയാമോ? അതിൻ്റെ മറുപടി പറയേണ്ടത് ദൈവമാണ്. നീ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നിൻ്റെ മുഖലക്ഷണം പറയുന്ന ആളല്ല പറയേണ്ടത്. നിന്നെ 25 കൊല്ലമായിട്ട് അടുത്തറിയുന്ന ആളല്ല പറയേണ്ടത്. നിന്നെ നിരന്തരം ചികിത്സിക്കുന്ന വൈദ്യനല്ല പറയേണ്ടത്. നിൻ്റെ ആത്മീക ഗുരു അല്ല ഒരുപക്ഷെ പറയേണ്ടത്. അതിനൊക്കെ അപ്പുറം ഒരാളുണ്ട്, വിധി പറയുന്നവൻ, മഹാദൈവം. ആ ദൈവം പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്ക്. ആ ദൈവത്തിങ്കലുള്ള പ്രതീക്ഷയോടുകൂടെ പറയുന്ന വാക്ക് കേൾക്ക്. ഇവിടുത്തെ ജനം ഒരു കാര്യം തിരിച്ചറിയുകയാണ്. മാനുഷികമായി നോക്കിയാൽ, പുറമേ നോക്കിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഈ മോളി പറഞ്ഞ വകുപ്പുകൾ നിമിത്തം ഇല്ല. പക്ഷേ 3 ക്ലോസുകൾ അവർ കണ്ടെത്തി. ഞാൻ രക്ഷപ്പെടും, ഞങ്ങൾക്ക് സാധ്യതയുണ്ട്, എങ്കിലും എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. എങ്കിലോ എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. എങ്കിലോ എന്താ എഴുതിയിരിക്കുന്നത്? 1, എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്. 1-ാമത്തെ സാധ്യത, ദൈവമാണ് എൻ്റെ അപ്പൻ. എവിടെയോ ഒരു ദൈവം ഉണ്ടെന്നല്ല. ഇന്നാളൊക്കെ ആരണ്ടും പ്രാർത്ഥിക്കാൻ പോയി, ഇന്നിടത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ ഇന്നാർക്ക് വിടുതൽ കിട്ടി, അവിടെ ആരാണ്ടും ശക്തിയോടെ ഇരിക്കുന്നുണ്ടെന്നുള്ളതല്ല. ദൈവമെന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അങ്ങനെയൊക്കെ ആൾക്കാർ വലിയ പറഞ്ഞൊക്കെ, എന്നാണെങ്കിലും ഒരു ശക്തിയുണ്ട്. ശക്തി വെറും ശക്തി അല്ല ദൈവം. ഞാൻ പറഞ്ഞ വാക്ക് ആക്ഷേപിച്ച് നിങ്ങൾ കരുതരുത് കേട്ടോ. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ദൈവം എൻ്റെ അപ്പനാണ്, ദൈവം എൻ്റെ അപ്പനാണ്. ഒരു ശക്തിയെ ഇതൊക്കെ സൃഷ്ടിച്ചേ, ഒരു ശക്തിയാണ്. അങ്ങനെ വെറും ഒരു ശക്തി അല്ലെന്നേ ദൈവം. ദൈവം ഒരു വ്യക്തിയാണ്, വെറും വ്യക്തിയല്ല. തന്നോടടുത്ത് വന്ന് താൻ പറയുന്നത് കേട്ട് തൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഇന്നത്തെ കൃപായുഗത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ചാൽ ദൈവം കേവലം ഒരു ശക്തിയായിട്ട് എവിടെ ഇരിക്കുകയല്ല. പിന്നെയോ, ദൈവം അപ്പനായി മാറും. പ്രതീക്ഷയുടെ വക തരികയാണ് ഞാൻ. ആർക്കാ പ്രതീക്ഷയ്ക്ക് വകയെന്നറിയാമോ? തറപറ്റി തകർന്നു പോയാലും ഇനി രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ ഫയലിൻ്റെ പുറത്ത് ക്വസ്റ്റ്യൻ മാർക്കിട്ട് നമ്മളെ പരിശോധിച്ചവരും നമ്മളെ പഠിച്ചവരും എഴുതി വെച്ചാലും, ദൈവം തമ്പുരാൻ്റെ മുമ്പിൽ ഒരു വാക്ക് ഞാൻ പറയാം, ദൈവം അപ്പനായവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവമേ നീ ഞങ്ങളുടെ പിതാവ്. 1-ാമത്തെ കാര്യം. 2-ാമത്തെ പ്രതീക്ഷയുടെ വകുപ്പ് ഞാൻ പറയാം കേട്ടോ. ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ഞങ്ങൾ കളിമണ്ണ്, നീ ഞങ്ങളെ മെനയുന്നവൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞങ്ങളെ മെനഞ്ഞവനെന്നല്ല, മെനയുന്നവൻ. പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഞാൻ പലപ്പോഴും ടെൻസ് പറഞ്ഞ് നിങ്ങളോട് പറയാറില്ല. എന്താ കാര്യം? ഇനി മെനയാം. ചില സാധനങ്ങൾ പിന്നെ നന്നാക്കാൻ പറ്റിയല്ല, ഡിസ്പോസിബിളാണ്. അതിങ്ങനെ സീൽ ചെയ്ത ഒറ്റ പ്രാവശ്യം പോയാൽ പോയി, എടുത്ത് കളഞ്ഞു. പക്ഷെ മനുഷ്യൻ്റെ കാര്യം, ഞാനും നിങ്ങളും മനുഷ്യരാണെങ്കിൽ നമ്മുടെ വകുപ്പ് എന്നാണെന്നറിയാമോ? നമുക്ക് 98 വയസ്സായാലും നമ്മളെ റീകണ്ടീഷൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ തൊലി ചുളുങ്ങിപ്പോയതോ നമ്മുടെ ശരീരത്തിനകത്തെ അസ്ഥി ഇച്ചിരി ബലക്ഷയമായതിനെ 98-ാമത്തെ വയസ്സിൽ പിന്നെയും ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാര്യമല്ല. മനുഷ്യനെന്ന് പറയുന്നത് പുറമേ കാണുന്ന ശരീരമല്ലല്ലോ, മനുഷ്യൻ്റെ അകത്തളങ്ങളിലല്ലേ മനുഷ്യത്വം ഇരിക്കുന്നത്. അത് പ്രായം അത്ര ആയിക്കോട്ടെ, നമ്മൾ കളിമണ്ണാണ്, ദൈവം മെനയുന്നവനാണ്. 1, ദൈവം നമ്മുടെ അപ്പനാണ്. 2, ദൈവം മെനയുന്നവൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദൈവം നമ്മളെ പണിയുന്നവനാണ്. ദൈവമാണ് നമ്മുടെ മെക്കാനിക്. നമ്മുടെ തകർച്ചയുടെ കാര്യം, നമ്മുടെ വീഴ്ചയുടെ കാര്യം, നമ്മൾ ഉടഞ്ഞു പോയ കാര്യം കൃത്യമായിട്ട് റീകണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കളിമണ്ണാന്നും പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി.
നമ്മൾ വലിയ പുള്ളിയാണ്, കൊമ്പത്തെ ആളാണ്, ഞങ്ങൾ ഇന്ന കുടുംബക്കാരാണ്, എൻ്റെ പേരിൽ ഞങ്ങൾ താഴുമില്ല, ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞാലൊക്കെ ഉണ്ടല്ലോ. അവിടെ ഇരിക്കും കല്ല് പോലെ, ഞങ്ങൾ കളിമണ്ണ, അവിടെ നിന്ന് ഞങ്ങളെ മെനയുന്നവനാ. ഇനിയും നിന്നെ മെനയാൻ സാധ്യതയുണ്ട്, ഇടുത്തെറിയാറായിട്ടില്ല, ഇനിയും മെനയാം, ഇനിയും നിനക്ക് നീ ഗ്യാരണ്ടി പീരീഡിലാണ്, അങ്ങനെ പറയാം. ഗ്യാരണ്ടി പീരീഡ് എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു സാധനം മേടിക്കുമ്പോൾ അതിന് വാറണ്ടി പീരീഡുണ്ട്. ആ സമയത്ത് കമ്പനി ഫുൾ ഉത്തരവാദിത്തമാണ്. മനുഷ്യൻ്റെ വാറണ്ടി പീരീഡ് 6 കൊല്ലമല്ല, 2.5 കൊല്ലമല്ല, 12 കൊല്ലമല്ല. ഫ്രിഡ്ജിനൊക്കെ 12 കൊല്ലം എന്ന് കേൾക്കുന്നു ചില നല്ല കമ്പനിയുടെ. നിനക്ക് 12 കൊല്ലമല്ല, നീ മരിക്കുന്ന എന്നാണോ അന്ന് വരെ നിൻ്റെ വാറണ്ടി പീരീഡാണ്. ദൈവം പറയുന്നു, മാനസാന്തരപ്പെട്ടാൽ മതി, മനസ്സ് തിരിഞ്ഞാൽ മതി, നിൻ്റെ വാറണ്ടി പീരീഡിലാണ് ജീവിക്കുന്നേ. കമ്പനിക്ക് ഉത്തരവാദിത്വമുണ്ട്, സൃഷ്ടാവിന് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ചേ, അങ്ങനെ ഒന്ന് പറഞ്ഞേ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ, കമ്പനിയിലേക്ക് നീ വാ, നീ ഒന്ന് കയറ് കമ്പനിക്കകത്ത്, നിന്നെ ഒന്ന് അഴിച്ച് പണിയട്ടെ, അഴിച്ച് പണിയട്ടെ. ദൈവം പറയുന്നു, ദൈവത്തോടടുക്ക്, പണിതെടുക്കും. രണ്ടാമത്തെ പ്രതീക്ഷ, മൂന്നാമത്തെ പ്രതീക്ഷ എന്താണെന്നറിയാമോ? ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയാണ്, കൈപ്പണി, ഹാൻഡ് വർക്ക്, കൈപ്പണി, കൈകൊണ്ടുണ്ട്, ഭയങ്കര ഡിമാൻഡാണ് കൈപ്പണിക്ക്. ഹാൻഡിക്രാഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, കൈകൊണ്ടുണ്ടാക്കുന്നതാണ്. മെഷീനിൽ കടഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സ്തോത്രം മറ്റേതെങ്കിലും അച്ചിൽ വാർത്തെടുക്കാം, പക്ഷേ മനുഷ്യൻ്റെ പ്രച്ച ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. എന്നുവെച്ചാൽ ദൈവം തൊടാത്ത ഒരു ഭാഗവും നിന്നിലില്ല. കൈപ്പണിയുടെ പ്രത്യേകത എന്താ? ആ ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ കൈ തൊടാത്ത ഒരു ഭാഗമില്ല, കൈപ്പണിയാണ്. എന്നെ ദൈവം കൈകൊണ്ട് പണിതതാണ്. അപ്പോൾ ചോദിക്കും, ഓരോരുത്തരും ഇങ്ങനെ വന്ന് തമ്പനായിരുന്ന് പണിതുകൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ സിസ്റ്റമുണ്ട്, വേദപുസ്തകം വയ്ക്കുന്ന ഒരു ഒരു ക്ലോസാണത്. ഇയ്യോബ് പണ്ട് തൻ്റെ തകർച്ചയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരയുന്ന സമയത്ത് അദ്ദേഹം രക്ഷപ്പെട്ട ഒരു വാക്കുണ്ട്, അത് ഇയ്യോബിൻ്റെ പുസ്തകം 10:3. ദൈവമേ, ഞാൻ നിൻ്റെ കൈപ്പണി എന്ന് ഓർക്കണമേ, നിൻ്റെ കൈപ്പണിയോടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവം കൈകൊണ്ട് പണിതതാണ്, മെനക്കെട്ടതാ ദൈവം, ചുമ്മാ വഴി കിടന്ന് കിട്ടിയതല്ല. കർത്താവ് നിനക്ക് വേണ്ടി, സർവശക്തൻ നിനക്ക് വേണ്ടി മെനക്കെട്ടതാ. ഇതുപോലെ ഇതുപോലത്തെ ഒരു സൃഷ്ടി ലോകത്തിലെ മുഴുവൻ എഞ്ചിനീയർമാരും കൂടി കൂടിയാൽ സൃഷ്ടിക്കാൻ പറ്റില്ല. നിൻ്റെ സൃഷ്ടിയിലേക്ക് നോക്ക്, നിൻ്റെ ശരീരത്തിലേക്ക് നോക്ക്, നിന്നെ മെനഞ്ഞിരിക്കുന്ന നോക്ക്. ഹാ, ഇത് ലോകത്തിലൊരു കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. നീ തിരിച്ചറിയുക. ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു, എന്നൊക്കെ പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടുമോ, ഇനി ഞങ്ങൾക്ക് സാധ്യതയുണ്ടോ, ഞങ്ങൾ നാളെ എന്തായിത്തീരും എന്ന ചോദ്യത്തിന് ഈ മൂന്ന് കാര്യങ്ങൾ മറുപടി പറയുന്നു. നീ ഗ്യാരണ്ടി പീരീഡിലാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീർന്നിട്ടില്ല. വയസ്സ് 58 60 62 70 എത്രയും ആകട്ടെ, 35 40 ആകട്ടെ, സർക്കാരിൻ്റെ കണക്കനുസരിച്ച് നിനക്ക് ജോലി കിട്ടേണ്ട, നിനക്ക് വിസ അടിക്കേണ്ട, നിന്നെ വിസ പുതുക്കേണ്ട കാലം കഴിഞ്ഞു, പക്ഷെ നീ ഇപ്പോഴും ഗ്യാരണ്ടി പീരീഡിലാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞായറാഴ്ച ദൈവത്തിൻ്റെ ഗ്യാരണ്ടി പീരീഡിൽ നടക്കുന്നവരെ, നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ അപ്പനാണ് ദൈവം. 2, ഇനിയും അവന് മെനയാൻ കഴിയും. 3, നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്. പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുവെഴുത്തിലെ ആധാരരേഖകൾക്കായി സ്തോത്രം. ഇത്ര ശ്രേഷ്ഠമായി ഞങ്ങളെ സൃഷ്ടിച്ച് അങ്ങയുടെ കൈപ്പണിയായി അങ്ങ് മെനഞ്ഞ് അങ്ങ് ഞങ്ങളുടെ അപ്പനായിരിക്കുന്ന ആ വലിയ പദവിക്കായി സ്തോത്രം. ആ ഒരു പദവിയിൽ ഇരിക്കുന്ന, ആ ഒരു ചിന്തയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുള്ള ദൂരം ഞങ്ങൾക്ക് രാവിലെ തന്നതിന് നന്ദി. എല്ലാവരും ഇത് വിശ്വസിക്കട്ടെ, ഞങ്ങൾ രക്ഷപ്പെടും. ചോദ്യം മാറ്റുന്നു, ഞങ്ങൾ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.